ചേട്ടനൊന്ന് പുറത്തോട്ട് വരൂ, ഞാൻ ഇവിടെ അച്ഛൻ്റെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഉറക്കം വിളിച്ച ആ പിള്ളേര് സംഘം ഓടി എത്തൂലേ അതിന്റെ റൂമിലോട്ട് വന്നാ ഒരു അവിടെ ഇരിക്കുമ്പോ പറയാം എന്തെന്ന് തന്നോ ചർച്ച ചെയ്യണേന്ന്. ഇവിടെ ഒന്ന് ചെന്നേ കലി വെക്കട്ടെ. എന്തോന്നടേ ഇവിടെ മൊത്തത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാണ്ടായില്ല. അതറിയാൻ പാടില്ല, അംഗസംഖ്യ കൂടുതലാണ്. എന്ത് വിളിച്ചെന്ത്? അതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി? അതിപ്പോ നിന്റെ അഭിപ്രായം കൂടി പറയാല്ലോ, ഞാൻ എങ്ങനെ പറയാനാ? ചേട്ടാ എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തോണ്ടല്ലേ ചേട്ടനടുത്ത് ചോദിച്ചത്. എടി ഞാൻ സത്യം പറയാല്ല, നിന്റെ കാര്യമുണ്ട് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ചേട്ടൻ കളിയാക്കുവാണോ? എടി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എടി എടി അതെ ഞാൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോ നീ പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വരാ കേട്ടാ. പൈസ ഇട്ടാ മതി, അക്കൗണ്ടിലോട്ട് ഇട്ടാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. നിന്റെ ഉണക്ക നമ്പർ നിന്റെ അടുത്ത് കാണിക്കലേട്ടാ. നീയൊക്കെ ഇന്നലത്തെ വെയിലത്ത് കുർത്തകുമാരാണ്. നീക്ക് പോയവിടെ പോരാ, പോടാ കടവരെ പോടാ. ഞാൻ ഇപ്പൊ പോവാണ് കേട്ടാ, ഞാനും പോവാണ്, എനിക്ക് അടുത്ത കുറച്ച് പണിയുണ്ട്. രാസേടേ ഞാൻ നിന്നെ പറഞ്ഞില്ല കേട്ടാ, ഇവിടെ ഒരുത്ത അടുത്തിരുത്തുണ്ടായിരുന്നു, അവനെ കൊള്ളിച്ച് പറഞ്ഞില്ലടാ. എന്നാ അവനെ ഫോൺ വിളിക്കുമ്പോൾ അഭിനയിച്ചാൽ മതിയായിരുന്നു, ആ സമയത്ത് വേറെ ആരെയും വിളിച്ചാൽ റിങ് ചെയ്യില്ലടാ. നല്ല വിഷമായ ആണാ, വജിട്ട് പടാ, വജിട്ട് പടാണ്. വീട്ടിലാ അമ്മ പോയണ്ടാ? അലഞ്ഞിരിഞ്ഞാടാ, പിന്നെ എങ്ങനെ കാണണങ്ങനെ? ആ വീട്ടിൽ കയറി പോകല്ലേട്ടാ, അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കണ്. ഞാൻ ഇന്നാളെ അതോ വന്നപ്പോഴേ ഒത്തോളം വലിയ പാമ്പ്, വലിയ പാമ്പ് പത്തി കിടത്തിന്റെ അമ്മോ, അതുകൊണ്ട് പോകല്ല അത് വഴി. നന്നായിരിക്കുന്നു, എന്നാലും സത്യം പറയട്ടാ, അവിടെ പാമ്പില്ല. എന്തിന് പാമ്പ്? ഇതിനെ മതിയല്ലേ, കുടുംബത്തിന്റെ എല്ലാ സ്വതന്ത്രം ഒത്തു കയറുന്ന ഒരാൾ രൂപം എനിക്ക് വയ്യേ. ഞാൻ പറഞ്ഞിട്ട് അതിബുദ്ധി കാണിച്ചത് കൊളവാക്കല്ലേ. ഓ നിങ്ങളെ ചേട്ടനും ചേച്ചിയുടെ എന്തോ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചർച്ച ചെയ്യുന്നു. അവരുള്ള സിനിമയ്ക്ക് പോണവരും ചർച്ച ചെയ്യുമായിരിക്കും. ഇത് കുറച്ചൊരു ഗൗരവമുള്ള കാര്യം ചർച്ച ചെയ്യണത്, എങ്ങനെ മണത്ത് പിടിച്ചേ പറ്റൂ? ഓക്കെ നോക്കാം. പക്ഷെ അച്ഛനാണ് ഞങ്ങളെ ചാരപ്പണിക്ക് അവിടെ അയച്ചെന്ന് വല്ല അവര് കണ്ടുപിടിച്ചാ? അങ്ങനെ കണ്ടുപിടിക്കരുത്, അതല്ല അതിബുദ്ധി കാണിക്കരുത് പറഞ്ഞു അതിന്റെ അടുത്ത്. അപ്പൊ നോക്കാം. അച്ഛനെ ഫോൺ എന്താ? ഇത് ഗെയിം കളിക്കാനാ? അതെ ഒരു പ്ലാൻ ഒന്ന്. ഇനി വേണ്ടത് മുളക് പൊടി. ഞാനത് എവിടെ കൊണ്ട് വെച്ച്? ഇന്നലെ ഞാൻ എടുത്താണല്ലോ. ചേടാ അമ്മ പറയണ കറക്റ്റാട്ടാ, ഞാനൊരു സാധനം എടുത്തു കഴിഞ്ഞാ പിന്നെ അത് എവിടെയാ കൊണ്ടേ വെച്ചത് എനിക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. നീ കുരിപ്പേ, നീ ഇവിടെ നിക്കുന്നുണ്ടായിരുന്ന എന്തോ ചിരിക്കുന്ന ചിരിക്കണേ? മറ്റേ ആളാ? അതാരാ? അയ്യോ നല്ല സംസാരം, ഇത് ഓടിക്കോളാം അവിടെ നിന്ന് ഓടി. ഞാനേ മുളകൂടി തപ്പുവായിരുന്നു, പക്ഷെ ഞാനത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മ പറയണ കറക്റ്റാണ്. സത്യം പറഞ്ഞാ ചേട്ടാ അടുക്കള ഉണ്ടല്ലോ കടല് പോലെയാണ്, ഒരു സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ തപ്പിയാ കിട്ടൂല. കടല് പോലെയാണെന്ന്? ഭയങ്കര ഉപമയൊക്കെയാണല്ലോ രാവിലെ തന്നെ. ചേട്ടാ ഞാനിവിടെ മുളകൂടി തപ്പിക്കൊണ്ടിരിക്കണായിരുന്നു, അപ്പൊ പാറുണ്ടല്ലോ ഇവിടെ നിന്ന് നിക്കുവായിരുന്നു, ഞാനത് കണ്ടില്ല. അപ്പൊ ഞാൻ എന്തോ പുറത്തോട്ട് കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു, അപ്പൊ അവള് വന്ന് ചോദിക്കുക മറ്റേ ആള് വന്നു വന്ന്. ഏതാള്? രാഘവപ്പൂപ്പൻ. കാരണം അച്ഛൻ അങ്ങനെയാണല്ലോ, രാഘവപ്പൂപ്പൻ വന്ന് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. മിടുക്കത്തിന് കൂടി പോയേണ്ടിയാ, കൊടുക്കണുണ്ട് ഞാൻ. എന്തായാലും ചേട്ടൻ വന്നാ നന്നായി, ഞാൻ ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിരിക്കണായിരുന്നു. ഇനി സിദ്ധു വിളിക്കുമ്പോഴേ ഞാൻ സംസാരിച്ചിട്ട് ഫോൺ തരാട്ടോ. അത് ശരിയാവില്ല, നിങ്ങളുടെ ഇടയ്ക്കറി അഭിപ്രായമൊക്കെ പറയണ മോശമല്ലേ. അതിന് അഭിപ്രായം ഒന്നും പറയണ്ട, ജസ്റ്റ് ചുമ്മാ എന്താ പരിപാടി എന്നൊക്കെ അങ്ങ് ചോദിച്ചാ മതി. ക്യാഷ്വൽ ടോക്ക് അല്ലേ? സിദ്ധുവിന് ചേട്ടന് ഭയങ്കര കാര്യമാണ്, നിങ്ങള് ഈ ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയാണല്ലോ ചങ്കേ ചങ്ക്. അത് ശരിയാട്ടാ, സിദ്ധു എന്നെ വിളിച്ചപ്പോഴേ ലീവിന് ഇങ്ങോട്ട് വരുമ്പോ ട്രിപ്പ് പോയി അടിച്ച് പൊളിക്കണം എന്ന് പറയണ്ടായിരുന്നു. ട്രിപ്പാ? എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യം, ഇത് ബാച്ചലേഴ്സ് ട്രിപ്പാണ്. എന്നെ കട്ട് ചെയ്ത ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയല്ലേ. ചാച്ചി ഫുഡ് റെഡിയാ? റെഡി ആവും. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എപ്പ റെഡി ആവാനാണ്? അതൊക്കെ റെഡി ആയിക്കോളൂ, നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ശല്യപ്പെടുത്താണ്ടിരുന്നാ മതി. ഓക്കേ പോയേക്കാലേ. കേശുവേ ചേച്ചി പോകുമ്പോ ഫോണും കൂടെ കൊണ്ടേക്കോട്ടാ. അയ്യോ ഞാൻ ഫോൺ മറന്നു വെച്ച്, സോറി. കൊഴപ്പില്ല കൊഴപ്പില്ല, കൊണ്ടേക്കോ. താങ്ക് യു കേട്ടാ. ചേട്ടന് കാര്യം മനസ്സിലായാ?
എന്ത് കാര്യം? ആ ഫോൺ അവിടെ എങ്ങനെയാ വന്നേ? അവനെ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് പോയതാ. അതാകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ സംസാരിക്കണേ, നമുക്ക് റെക്കോർഡ് ചെയ്ത് അറിയാൻ പറ്റുമല്ലോ. ഭയങ്കര സാധനമുള്ള ഭയങ്കര സാധനമാണ്. ഇതൊക്കെ കേശുവിന്റെ മൂന്നാം കട തന്ത്രങ്ങളാണ് ചേട്ടാ. ഇതൊക്കെ നമ്മളെത്ര കണ്ടതാ. എന്താടാ എന്താ ഒന്നുമില്ല, ചുമ്മാ വന്നത്. അവിടെ നിന്റെ അടുത്തൊക്കെ പറഞ്ഞ ഞാൻ കേറി ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. അല്ല ഞാൻ ശല്യപ്പെടുത്താൻ വന്നല്ല, കാര്യം നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ ഫുഡ് റെഡി ആവൂലല്ലോ. ആ ഓക്കേ ഓക്കേ പോ. ഏ പോ. എങ്ങനെ ഇരിക്കണ്? അല്ല ഞാൻ സത്യം പറയട്ടെ, ഈ അച്ഛനൊക്കെ കൂടി കൂടി അടിക്കണ ഈ ചെറുക്കനാണ്. അച്ഛനെ കുറ്റം പറയാൻ പറ്റൂല, ഇവനാണ് എല്ലാത്തിനും പാരവണികള്. അച്ഛൻ പാവം.